അതുല്യമായ ഔന്നത്യവും ശക്തിയുമുള്ള ശ്രദ്ധേയമായ സങ്കീർത്തനം 90-ാം സങ്കീർത്തനത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. മനുഷ്യന്റെ മർത്യതയെ അമർത്യമായ വാക്കുകളിൽ പ്രബോധിപ്പിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ ഭക്തരായ വ്യക്തികളുടെ ആഴമേറിയ ചിന്തകൾ വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ നിത്യതയും മനുഷ്യൻ്റെ ക്ഷണികതയും എടുത്തുകാട്ടുന്ന 90-ാം സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായി തിരിക്കാം. Thank you.
പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. ഇന്ന് നാം പരിചിന്തനം ചെയ്യുന്ന 90 സങ്കീർത്തനം മോശയുടെ ഒരു ഗീതം എന്നാണ് അതിൻ്റെ ശീർഷകത്തിൽ ഉള്ളത്. അപ്രകാരം നാം കാണുന്ന ഏക സങ്കീർത്തനം ഇത് മാത്രമാണ്. ഇതിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, സങ്കീർത്തന പുസ്തകത്തെ 5 വിഭജിച്ചിട്ടുള്ളത്. അതിൽ 4 ഭാഗം ഈ 90 സങ്കീർത്തനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഉള്ളടക്കത്തെ വിശകലനം ചെയ്തുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് പല തരത്തിലുള്ളതായ പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ പറയുന്നത്, മനുഷ്യൻ്റെ മർത്യതയെ അമർത്യമായ വാക്കുകളിൽ ഇത് വളരെയധികമായി അത് പ്രബോധിപ്പിക്കുന്നു എന്നാണ്. മറ്റ് നമുക്കറിയാവുന്നതാണ്, മരണ വീടുകളിൽ ഈ സങ്കീർത്തനം ആരംഭിക്കുന്ന പതിവുണ്ട്. കാരണം മരണത്തെക്കുറിച്ചും മർത്യൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചൊക്കെയും പരാമർശിക്കുന്നു എന്ന് ഉള്ളതുകൊണ്ട്. വേറൊരു ഭക്തരായ ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഭക്തരായ വ്യക്തികളുടെ ആഴമേറിയ ചിന്തകൾ എന്നേക്കുമായി ഇത് വെളിപ്പെടുത്തുന്നു എന്നാണ്. ഇങ്ങനെ അനേകർക്ക് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ശ്രേഷ്ഠമായ പരാമർശങ്ങൾ നടത്തുവാനായിട്ടുണ്ട്. അനശ്വരനായി ദൈവവും നശ്വരനായി മനുഷ്യനും എന്ന് നാം വിശേഷിപ്പിക്കുന്നു എങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയം അതായിട്ട് നമുക്ക് കാണാം. ഈ സങ്കീർത്തനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് സർ ഐസക് വാട്ട്സ് വളരെ പ്രസിദ്ധമായ ഒരു പാട്ട് രചിച്ചിട്ടുള്ളത്. ഓ ഗോഡ് അവർ ഹെൽപ്പ് ഇൻ ഏജസ് പാസ്റ്റ്, അവർ ഹോപ്പ് ഓഫ് ഇയേഴ്സ് ടു കം. ആ പാട്ടിൻ്റെ മലയാള പാട്ട് എല്ലാവർക്കും, മലയാള പരിഭാഷ എല്ലാവർക്കും പരിചിതമാണ്. ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്കാ എന്നുള്ള ആ പാട്ട് ഈ 90 സങ്കീർത്തനത്തെ ആധാരമാക്കി രചിച്ചിട്ടുള്ളതാണ്. ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് 5 അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആവശ്യപ്പെട്ടു, ആ മരണസമയത്ത് ഈ സങ്കീർത്തനം വായിച്ച് കേൾക്കണം എന്ന്. കാരണം നല്ല ചിന്തകൾ ജീവിതത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഒക്കെയും മനസ്സിൽ ഉയരുവാൻ പര്യാപ്തം എന്നുള്ളത് കൊണ്ടാണ് മരണസമയത്ത് ഇത് വായിച്ചു കേൾക്കുവാൻ ആവശ്യപ്പെട്ടത്. ആംഗ്ലിക്കൻ സഭയിൽ, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സഭയിലും ഇത് വിശ്വാസികളുടെ സംസ്കാര ശുശ്രൂഷയിൽ ഈ സങ്കീർത്തനം എപ്പോഴും വായിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സഭാ ജീവിതത്തിൽ ഇതിന് ഒരു വലിയൊരു ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം വരുത്തിയിട്ടുള്ള, ഏവർക്കും പ്രിയങ്കരമായ ഒരു സങ്കീർത്തനം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നാം അതിൻ്റെ ഉള്ളടക്കത്തിലേക്കാണ് ഇനി കടക്കേണ്ടത്. നമുക്കതിൻ്റെ സന്ദേശമാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത് ഇത് തുടങ്ങുന്നത് നിത്യനായ ദൈവത്തിൻ്റെ ആ നിത്യതയെക്കുറിച്ചുള്ള ആ ഉദാത്തമായ ഒരു പ്രസ്താവനയോട് കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. അതെ, ഈ നിത്യനായ ദൈവം ജനത്തിൻ്റെ ശാശ്വതമായ സങ്കേതമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആ വാക്ക് സങ്കേതമാകുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. സങ്കേതമെന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രമാണ്, ആശ്രയമായി വയ്ക്കുന്നത് അവിടെയാണ്. ഇസ്രയേലിൻ്റെ അനിഷേധ്യ നേതാവായ മോശ തൻ്റെ നിര്യാണ കാലത്തിന് മുമ്പ് ജനതയെ മുഴുവനായി വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യം നാം ആവർത്തന പുസ്തകം 33:27 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്.
ഈ വാക്യം അനേകരുടെ ഹൃദയത്തെ വളരെ സാന്ത്വനപ്പെടുത്തിയിട്ടുള്ളതും ആശ്വാസം പകർന്നിട്ടുള്ളതുമാണ്. പുരാതനായ ദൈവം നിൻ്റെ സങ്കേതമാണ്. അതാണ് ഈ സങ്കീർത്തനത്തിലും പറയുന്നത്, നിത്യനായ ദൈവം ഞങ്ങളുടെ അഭയമായി ഞങ്ങളുടെ സങ്കേതമായി ഞങ്ങൾക്കുണ്ട് എന്ന്. പ്രാതികൂല്യങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ വിഷമതരമായ സാഹചര്യങ്ങളും ഒക്കെ നേരിടുമ്പോൾ, അതുപോലെ ജീവിതത്തിൽ വ്യതിയാനങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ നമ്മുടെ അനുഭവത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്രയം വയ്ക്കാവുന്നത്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോന്നോരോന്നായി മാറി വന്ന് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാവുന്നത് നിത്യനായ മാറ്റമില്ലാത്തവനായ ദൈവം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന്, ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നു എന്ന്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത, ദൈവം നമ്മുടെ നിത്യനായ ദൈവം, മാറ്റമില്ലാത്തവനായ ദൈവം, സനാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, അഭയസ്ഥാനമാകുന്നു എന്നുള്ളത്. രണ്ടാമതൊരു ചിന്ത, നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്നൊരു ചിന്ത അവിടെ ഉയരുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവത്തിൻ്റെ നാം കേവലം പൂഴി മാത്രമാണ്, മൺതരികൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3:19 ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത്, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും എന്ന്. അതുതന്നെ ഇവിടെയും സൂചിപ്പിക്കുന്നത്, കേവലം മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പാകെ നോക്കുമ്പോൾ അവൻ കേവലം പൊടിമണ്ണ് മാത്രമാണ്. ഈ വാക്കുകൾ ശവസംസ്കാര ശുശ്രൂഷയിൽ ഉപയോഗിക്കാറുള്ളത്, മനുഷ്യൻ മരണമുള്ളവനാകുന്നു, മാത്രമല്ല അവൻ ക്ഷണികനാകുന്നു എന്നുള്ളതുമായ വസ്തുതയാണ് ഇവിടെ കാണുന്നത്. അവൻ്റെ ജീവിതം ഹ്രസ്വമാണ്, അത് നിർണയിക്കപ്പെട്ടിരിക്കുന്നതാണ്, അതിന് വളരെ പരിമിതിയുണ്ട്. ആ ദൈവത്തിന് ഒരു സഹസ്രാബ്ദം ഒരു ദിവസം പോലെ എന്നിവിടെ പറയുന്നുണ്ട്. രാത്രിയിലെ ഒരു യാമം പോലെ ദൈവത്തിന് അങ്ങനെ സമയത്തിൻ്റെ പരിധിയോ പരിമിതിയോ ഒന്നും ദൈവത്തിനില്ല. എന്നാൽ മനുഷ്യനോ, നീ അവരെ ഒഴുക്കി കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അപ്പോൾ മനുഷ്യന്റെ ക്ഷണികത എന്നുള്ളത്, മനുഷ്യ ആയുസിൻ്റെ ക്ഷണികത എന്നുള്ളത് വേദപുസ്തകത്തിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രമേയമാണ്. ചിലപ്പോൾ പറയുന്നു, ഒരു നെടുവീർപ്പ് പോലെയാകുന്നു എന്ന്, അത്രയേ ഉള്ളൂ അത്. ചിലപ്പോൾ പറയുന്നു, സൂര്യൻ ഉയർന്നു വരുമ്പോൾ മാഞ്ഞു പോകുന്ന ആ നിഴൽ പോലെയാകുന്നു മനുഷ്യൻ്റെ ആയുസ് എന്ന്. ഇത് ഒരു മൗലികമായ ചിന്ത, മനുഷ്യ മനസ്സിൽ എപ്പോഴും വയ്ക്കേണ്ടത് ആവശ്യമാണ്, ഈ ക്ഷണികതയെക്കുറിച്ചുള്ളത്. അപ്പോൾ ക്ഷണികതയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, മനുഷ്യൻ്റെ നശ്വരതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സങ്കീർത്തകൻ്റെ ചിന്ത മറ്റൊന്നിലേക്ക് കടന്നു. അതെന്താണ്? പാപത്തിൻ്റെ ആ അവസ്ഥയെപ്പറ്റി. ക്ഷണികനായി മനുഷ്യൻ, നശ്വരനായി മനുഷ്യൻ, പാപത്തിന് വിധേയനായി, പാപത്തിന് അടിമത്തത്തിൽ കഴിയുന്നു എന്നുള്ള ആ ദുസ്ഥിതി അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്ന് അതിനെപ്പറ്റി ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് പരസ്യപാപങ്ങൾ മാത്രമല്ല, രഹസ്യപാപങ്ങൾ. മറ്റാരും അറിയാതെ ഗോപ്യമായി നമ്മൾ രഹസ്യമായി ചെയ്യുന്ന, ഉള്ളറയിൽ നടക്കുന്ന ആ പാപങ്ങൾ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഈ ആശയമാണ് മറ്റൊരു ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത്. അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മറന്നതുമായി കിടക്കുന്നു. മനുഷ്യൻ്റെ രഹസ്യപാപത്തെയും പരസ്യപാപത്തെയും അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നോക്കിക്കാണുന്ന ഒരുവനാണ്. നാം പലപ്പോഴും
ഗോപരം ചെയ്ത് നമ്മളുടെ ആ രഹസ്യ ജീവിതത്തെ മറ്റുള്ളവരും ബാഗ് ഒന്നും അറിയാതെ നാം ഇങ്ങനെ വളരെ മാന്യമായി നടക്കുന്നുവെങ്കിലും രഹസ്യപാപങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്ന അനേകരുണ്ട്. അവരുടെ ജീവിതം തകർച്ചയിലേക്കാണ്. ഒരു മലഞ്ചെരിവിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന രണ്ട് മൂന്ന് ഇടയന്മാരുണ്ടായിരുന്നു. അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഒരു കഴുകൻ ഇങ്ങനെ പറന്നുയർന്ന് നിന്ന കഴുകൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഡൈവ് ചെയ്ത് വന്നിട്ട് ആ അവിടെ ഒരു പാറപ്പിളർപ്പിനകത്തേക്ക് കടന്നു പോകുന്നത് അവർ കണ്ടു. അവരെ നോക്കി, ആടുകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴവർ വിചാരിച്ചത് അതിൻ്റെ പാർപ്പിടം ആ പാറപ്പിളർപ്പായിരിക്കും, അതതിൻ്റെ പാർപ്പിടത്തിൽ വന്നതാണെന്ന് വിചാരിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അവർ കണ്ടത് പാറപ്പിളർപ്പിൽ നിന്ന് ഈ കഴുകൻ മുകളിലേക്ക് പറന്നുയരുന്നു. ജെറ്റ് വിമാനം ഉയരുന്നത് പോലെ കൗതുകകരമായ കാഴ്ചയാണ് അവർ കണ്ടത്. പക്ഷേ അത് പറന്നുയർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചിറക് താഴോട്ടിങ്ങനെ അങ്ങ് വീണുപോയി. അതെന്താ ഇത്, ഇങ്ങനെ ഒറ്റ ചിറകിൽ പറക്കാനുള്ള ശ്രമമാണോ? ചില കുഞ്ഞുങ്ങൾ സൈക്കിൾ പഠിക്കുമ്പോൾ ഒരു കൈ വിട്ട് ചവിട്ടും, പിന്നെ രണ്ട് കൈയും വിട്ട് ചവിട്ടും എന്നതുപോലെ ഇത് ഒരു കൈ ഒരു ചിറക് മാറ്റിയിട്ട് ഒറ്റ ചിറകിൽ പറക്കാനുള്ള ശ്രമമാണോ എന്ത് എന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ മറ്റേ ചിറകും താഴോട്ട് വരുന്നു, വിടർന്ന് നിൽക്കുന്നില്ല. പിന്നെ നോക്കിയത് കണ്ടത് റബ്ബർ പന്ത് പോലെ താഴേക്ക് വന്ന് ഈ കഴുകൻ വീഴുന്നതാണ്. അവൾക്ക് ഇതെന്ത് സംഭവിച്ചു എന്നറിയാൻ പറന്നുയർന്നു നിന്ന കഴുകൻ നിലംപരിചായി കിടക്കുന്ന കാഴ്ച കാണുവാൻ അവർ ചെന്നപ്പോൾ അതതിൻ്റെ തല ചെരിച്ച് കണ്ണ് വട്ടം കറക്കി അതിങ്ങനെ നിൽക്കുകയാണ്, കിടക്കുകയാണ്. അപ്പോഴാണ് കണ്ടത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു അണലി ഇറങ്ങി അതിങ്ങനെ എഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ മനസ്സിലായി കാര്യം എന്ത് എന്ന്. ഇതറിയാതെ ഇതാ പാറപ്പുള്ളിൽ പാറപ്പുത്തിൽ അവിടുത്തെ തണുപ്പുമേറ്റ് സുഖമൊക്കെ അനുഭവിച്ച് പുറത്തേക്ക് വന്നപ്പോൾ അണലി അതിൻ്റെ ശരീരത്തിൽ കയറിപ്പറ്റിയതാണ്. അതറിഞ്ഞില്ല, അതറിയാതെ അതിനെയും കൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് അതിനെ അതിന് കടിയേൽപ്പിച്ചു. അത് അതിൻ്റെ അവസ്ഥ നാം കേട്ടതുപോലെയായി തീർന്നു. ഇതുപോലെ പലരും പല താവളങ്ങളിൽ എത്തിയും മറ്റുമായിട്ട് രഹസ്യമായി പലതും പല പാപങ്ങളുണ്ട്. പക്ഷേ ഇതുപോലെ അവരെ ഗർത്തത്തിൽ നാശഗർത്തത്തിൽ അഗാധ കൂപത്തിൽ ഏറ്റവും അധികമായ ആ ഒരു പതനത്തിലേക്ക് അവരെത്തിക്കും എന്നുള്ളതും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് രഹസ്യപാപങ്ങളും അറിയുന്നു. പരസ്യപാപങ്ങൾ മാത്രമല്ല, ആ ഒരു ചിന്ത ഇവിടെ സങ്കീർത്തകൻ നമ്മുടെ മനസ്സിൽ വരുത്തുകയാണ്. നീ എൻ്റെ ഞങ്ങളുടെ പാപങ്ങൾ നിൻ്റെ മുമ്പിലിരിക്കുന്നു, അതുപോലെ തന്നെ രഹസ്യപാപങ്ങളും നിൻ്റെ മുമ്പിൽ നമ്മുടെ മുഖപ്രകാശത്തിൽ വയ്ക്കുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ഓർക്കാം. 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. വാർദ്ധക്യത്തെ കുറിച്ചുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും പിടിച്ചു നിൽക്കേണ്ടതാണ്. അന്നാണ് രോഗങ്ങൾ കൂട്ടുകാരായി വന്നെത്തുന്നത്. അന്നാണ് നമുക്ക് പല പരാധീനതകളും നമ്മെ പിടികൂടുന്നത്. അപ്പോൾ വാർദ്ധക്യം എങ്ങനെ ഈ ദുസ്ഥിതിയൊന്ന് മാറ്റി സന്തോഷപ്രദവും ഫലപ്രദവും ആക്കുവാൻ എങ്ങനെ കഴിയും എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. അതിനെപ്പറ്റി ഇന്ന് പലരും കൂടുതലായി പരിഗണിക്കുന്നുണ്ട്. അത് പകൽ വീടുകൾ പല സ്ഥലങ്ങളിലും വൃദ്ധജനങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നു. മറ്റു ചിലയിടത്ത് സീനിയർ സിറ്റിസൻസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നവരെക്കുറിച്ച് അവർക്ക് വേണ്ട സന്തോഷവും അതുപോലെ തന്നെ പ്രോത്സാഹനവും ഒക്കെയും പ്രത്യാശയും ഒക്കെ നൽകുവാനൊക്കെ വേണ്ട പരിപാടികൾ ക്രമീകരിക്കുന്നുണ്ട്. പോകട്ടെ, നാം ചിന്തിച്ചത് മനുഷ്യായുസ്സിൻ്റെ പരിമിതിയും അതിൻ്റെ അവസാനം വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്നത് കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും അനുഭവമാകുന്നു എന്നാണ്. ആ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും അനുഭവത്തെ അനുഗുണമാക്കി തീർക്കുവാൻ തക്കെ ഉള്ള വെല്ലുവിളിയാണ് ഇന്നത്തെ സമൂഹത്തിനുള്ളത്. അത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയവുമാണ്. ഇനിയും നാം അവസാനമായി 12 മുതൽ
17 വരെയുള്ള വാക്യങ്ങളിലേക്കാണ് കടക്കുന്നത്. അവിടെ മൂന്ന് കാര്യങ്ങൾക്കായിട്ട് ആ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന്, ഞങ്ങൾ ജ്ഞാനമുള്ളോരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അതിനു മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ എന്നാ. അപ്പോൾ ജ്ഞാനമുള്ള ഹൃദയം ഒരുവൻ ഉണ്ട് എങ്കിൽ, അവൻ വിവേകമതിയായി ചിന്തിക്കുന്നുവെങ്കിൽ, അവൻ്റെ നാളുകളെ എണ്ണുവാൻ അവൻ ശ്രദ്ധിക്കുകയും അവൻ്റെ ജീവിതത്തിൻ്റെ പരിമിതിയെപ്പറ്റി അതിൻ്റെ ഏത് സമയത്തും പൊലിഞ്ഞു പോകാം എന്നുള്ള ചിന്തയിൽ അവൻ്റെ ജീവിതത്തെ കുറേ കൂടെ കാര്യക്ഷമമായി ക്രമീകരിക്കുവാൻ അവൻ ശ്രമിക്കും എന്നുള്ളതാണ്. വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഓരോ ദിവസവും ആയുസിൻ്റെ അന്ത്യദിനമാണെന്ന് കരുതുന്നില്ലെങ്കിൽ ദൈവഭക്തിയിലും വിശുദ്ധിയിലും മുന്നേറുവാൻ സാധിക്കയില്ല. അക്കാരണത്താലാണ് നമ്മുടെ അന്ത്യനാഴിക ദൈവം നമ്മിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നത്. ശ്രദ്ധേയമായൊരു പ്രസ്താവനയാണ്. ഇന്ന് എൻ്റെ അവസാനത്തെ നാഴികയാണ്, ജീവിത ദിവസമാണ് എന്ന് കരുതിക്കൊണ്ട് വേണം ഓരോ ദിവസവും നാം നയിക്കുവാൻ എന്നാണ്. അതുകൊണ്ട് പറയുന്നത് നമ്മുടെ അന്ത്യനാഴിക ദൈവം നമ്മിൽ മറച്ചു വച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഓരോ ദിവസവും ഈ സൂക്ഷ്മതയോടെ നാം ചെലവിടുവാൻ വേണ്ടിയാകുന്നു എന്നാണ്. എന്നാൽ ചിലർ അങ്ങനെ കരുതുന്നില്ല. കർത്താവ് ഒരു ഉപമയിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് അവൻ്റെ വിളവ് ധാരാളമായി വർദ്ധിച്ചപ്പോൾ അവൻ പറയുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവനവൻ്റെ കളപ്പുരകളൊക്കെ പൊളിച്ചു പണിത് അവൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം അതിനകത്ത് കൂട്ടിവെച്ചു, ധാരാളമുണ്ട്. പിന്നെയും അതിലിറക്കും ചാർത്തും ഒക്കെ ആയതൊക്കെ നിറച്ചു വെച്ചു. എന്നിട്ട് പറയുകയാണ്, ഏറിയ നാളത്തേക്ക് എനിക്ക് തിന്നുവാൻ ഉള്ളതുണ്ട്. എന്നിട്ട് പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പോഴാണ് അതിനോട് കൂട്ടിച്ചേർക്കുന്നത്, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ ദൈവം വിളിച്ചാൽ നീ ഒഴുക്കി വെച്ചത് ആർക്കാകും എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വിധത്തിൽ ഏറെ നാൾ ജീവിച്ചിരിക്കാം എന്ന് പ്രതീക്ഷിച്ചല്ല, ഓരോ ദിവസവും കരുതലോടും സൂക്ഷ്മതയോടും പ്രത്യേകമായ ജാഗ്രതയോടും ജീവിക്കുവാൻ ഉള്ള ആവശ്യകതയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം. അടിയങ്ങളോട് സഹതാപം തോന്നണമേ, ഇത് 13-ാമത്തെ വാക്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ കരുണയും ദയയും അല്ലാതെ മറ്റൊന്നും നമുക്ക് ആശ്രയമായിട്ടില്ല. അതുകൊണ്ടാണ് ദൈവമേ ഞങ്ങളോട് സഹതാപം തോന്നണമേ, കരുണ തോന്നണമേ എന്നുള്ളത്. കാരണം നമ്മിൽ തന്നെ നമുക്ക് യാതൊരു നന്മയുമില്ല, മേന്മയുമില്ല. പരിമിതികൾ, പരാജയങ്ങൾ, കുറവുകൾ ഇതൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിനക്ക് ഞങ്ങളോട് സഹതാപം തോന്നണമേ. അത് ലഭിച്ചാൽ, ദൈവത്തിൻ്റെ ദയവും കരുണയും നമുക്ക് ലഭിച്ചാൽ, നമ്മുടെ ക്ലേശങ്ങൾ, നെടുവീർപ്പുകൾ എല്ലാം അതിജീവിച്ച് സന്തോഷവും ആനന്ദവും നമുക്ക് അനുഭവവേദ്യമായി തീരും എന്നുള്ളതാണ്. നാം ഇനി 3-ാമത്തെ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്ന്. ഇത് വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങളുടെ പ്രവൃത്തി, അതേ, ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്ന്. എന്തായി പറയുന്നതിൻ്റെ അർത്ഥം, മരണം വരുത്തുന്ന വലിയ അനർത്ഥം, നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെയും വിരാമമിടുകയാണ്, പിന്നൊന്നും പ്രവർത്തിക്കാനൊക്കെയില്ല, അതോടുകൂടി എല്ലാം അവസാനിക്കുന്നു. അപ്പോൾ ആ മാത്രമല്ല, നമ്മുടെ നേട്ടങ്ങൾക്കെല്ലാം അതോടുകൂടി അറുതി വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തി അത് ഫലപൂർണമായി ഫലപ്രാപ്തിയിൽ എത്തുവാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 3 പ്രാർത്ഥനകൾ സങ്കീർത്തകൻ നടത്തുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ, അടിയങ്ങളോട് സഹതാപം തോന്നണമേ,
ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥനകൾ. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികതയും അനിശ്ചിതത്വത്തെയും കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകളാണ്. നാം ഈ സങ്കീർത്തനത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മെ ഇത് പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ പരിമിതികൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കണം. അപ്പോഴാണ് നാം ദൈവത്തെ വേണ്ട വിധത്തിൽ നമ്മുടെ ആ സങ്കേതസ്ഥാനമായി കാണുവാൻ അഭയം തേടുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോഴാണ് അവിടുത്തെ സ്നേഹത്തിലും ആർദ്രതയിലും നാം വിശ്രമം കണ്ടെത്തുന്നത്. അവിടുത്തെ അനുഗ്രഹത്താൽ നമ്മുടെ അധ്വാനം അപ്പോൾ ഫലപൂർണമായി തീരുകയും ചെയ്യും. ഭൗതിക നേട്ടങ്ങളെക്കാൾ നമുക്കാവശ്യം ദൈവത്തിൻ്റെ പ്രസാദമാണ്. അത് നമ്മെ സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കും വരുത്തും. ഈ ഒരു വലിയ സന്ദേശമാണ് ഈ 90-ാം സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കാൻ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് ഈ ലോകജീവിതത്തിൽ ക്ഷണികമായിരിക്കുന്ന ഈ ലോകജീവിതത്തിൽ ആശ്രയമായി നീ മാത്രമാകുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്തെപ്പറ്റി എപ്പോഴും ഓർത്തുകൊണ്ട് ഞങ്ങൾ മൺതരികളാകുന്നു. ഈ മൺതരിയിലേക്ക് ഞങ്ങളുടെ ശരീരം വീണു പോകുവാനുള്ളതാകുന്നു എന്ന് ഞങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ ആത്മാവിൻ്റെ ആ വലുതായിരിക്കുന്ന അനിശ്ചലമായ അനുഭവത്തിൽ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഉത്സാഹവും തീക്ഷ്ണതയും നീ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ നീ ഉപദേശിക്കണമേ. ഞങ്ങളോട് നിനക്ക് സഹതാപം തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ഓരോ ദിവസവും ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന രംഗത്ത് അത് സഫലമായി തീരുവാൻ തക്കവണ്ണം നീ അവയൊക്കെയും അനുഗ്രഹിച്ച് പൂർണ്ണതയിലേക്ക് വരുത്തണമേ. കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും തിരുനാമത്തെ സ്തുതിക്കുവാനായിട്ട് തന്നെ. ആമേൻ. നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞു പോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം.